വാട്സ്ആപ്പ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഹാ, ഇന്ന് നമ്മളൊരു കിടിലൻ കാഴ്ച ഒരു കഥ പറയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കഥയാണ്. നമ്മളെല്ലാവരും ക്രൈം ഓറിയന്റഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ? പ്രത്യേകിച്ച് അതുകൊണ്ടാണ് മലയാളത്തിൽ ഇറങ്ങുന്ന പല മൊഴിമാരുടെ ചിത്രങ്ങളുടെയും ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ ഹ്യൂജ് ഹിറ്റാണ്. നമ്മൾ അടുത്ത് ഈ അടുത്ത് വന്ന അഞ്ചാം ബാതിര എന്നുള്ള മലയാള ചിത്രം പോലും വലിയ ഹിറ്റാവാൻ കാരണം ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്നപ്പോൾ നമ്മൾ അത് ശരിക്കും എൻജോയ് ചെയ്തു എന്ന് സത്യം. അതേപോലെ തന്നെയാണ് കുറേ പേര് കുറേ ബുക്കുകൾ വായിക്കും, കുറേ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് വായിക്കും അല്ലെ? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നല്ല ഒരു ഹ്യൂജ് ഫാൻസ് ഉള്ള അത് ക്രൈം സ്റ്റോറീസിന്. അതുകൊണ്ട് തന്നെയാണ് ഷെർലോക്ക് ഹോംസ് പോലെയുള്ള വലിയ വലിയ നോവലുകൾ അല്ലെ ഹിറ്റായത്, അതുപോലെ മണി ഹിസ്റ്റ് പോലുള്ള വെബ് സീരീസുകൾ ഹിറ്റായത് അല്ലെ? അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം സ്റ്റോറീസ്, അത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് കാണുക, കേൾക്കുക, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഒരു കിടിലൻ കാഴ്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ബുക്കിനെ കുറിച്ചാണ്. ഞാൻ വായിച്ച ഒരു കിടിലൻ ബുക്ക്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കഥ നടക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു കോഫി ഹൗസിലാണ്. കോഫി ഹൗസിൽ അഞ്ച് പേരെ അതിക്രൂരമായി കൊല്ലുകയും അതിലുണ്ടായിരുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുക, മരിച്ചതിന് ശേഷം കൊന്നതിന് ശേഷം ബലാത്സംഗം ചെയ്ത് വിധി ചെയ്ത ബെഞ്ചമിനിലൂടെയാണ് കഥ തുടങ്ങുന്നത്. അതേ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നതാണ്. ഈ സമയം അയാൾ നിരപരാധിയാണോ, അയാൾ തന്നെയാണോ കൊന്നത് എന്നുള്ള അന്വേഷണങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. യെസ്തർ എന്നുള്ള ഒരു പത്രപ്രവർത്തക, ഒരു മാധ്യമപ്രവർത്തക, പത്രത്തിലല്ല, പത്രത്തിൻ്റെ ഒരു വാസ്യം വാരികയിലെ മാധ്യമപ്രവർത്തക, അവർ മുഖേന അവര് ഒരു സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ നേതാവായി ഒരു ഈ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നു. ഈ കൊലപാതകം നടന്ന സമയത്ത് പോലീസ് നാനാസ്തിയും കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഒരുപാട് വർക്കിച്ചാണ് ഈ ബെഞ്ചമിനെ അറസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുത്തത്. അപ്പം അതിൻ്റെ ഒരു ഒരു മാനസികതും ഒക്കെ നടക്കുന്ന എസ്തർ എന്നുള്ളൊരു കഥാപാത്രം. മെയിനായിട്ട് ഈ കഥയിലെ നായികയും നായകനും ഒക്കെ എസ്തർ തന്നെയാണെന്ന് പറയാം, കാരണം ഈ കഥ പൂർണ്ണമായിട്ടും നടക്കുന്നത് എസ്തറിലൂടെയാണ്. ബെഞ്ചമിനാണ് കുറ്റവാളി, ബെഞ്ചമിൻ ജയിലിലാണ്. പ്രസിഡന്റിന് ദയാഹർജിക്ക് വേണ്ടിയിട്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. അയാളോട് കുറച്ച് ഒക്കെ അനുകമ്പയുള്ള ഒന്ന് രണ്ട് ജയിൽ വാർഡനുണ്ട്, ഒരു പോലീസ് ഓഫീസറുണ്ട്, ഒരു പള്ളിയിലച്ചൻ പീറ്റർ എന്ന് പറഞ്ഞൊരു പള്ളിയിലച്ചനുണ്ട്. ഇവരൊക്കെ വിശ്വസിക്കുന്നത് ബെഞ്ചമിൻ അല്ല ഈ കുറ്റം ചെയ്തിരിക്കുന്നതെന്നാണ്. അങ്ങനെ December 30 ബെഞ്ചമിനെ തൂക്കിക്കൊള്ള വിധി വന്നു. പ്രസിഡന്റിൻ്റെ ദയാഹർജി പ്രസിഡന്റ് തള്ളുന്നു. അവസാനമായിട്ട് ഈ ബെഞ്ചമിന് എസ്തറോടും സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഈ പോലീസ് ഹെഡ് കോൺസ്റ്റബിള്, സോറി, ജയിൽ വാർഡൻ മുഖേന എസ്തറിനെ മാധ്യമത്തിലേക്ക് ഒരു കത്ത് അയക്കുന്നു. പക്ഷെ എസ്തറിന് ഒട്ടും താല്പര്യമില്ല, കാരണം ഒരു പെൺകുട്ടിയെ മരിച്ചതിന് ശേഷം അത്രയും ഹീനമായി പീഡിപ്പിച്ച ഒരു വ്യക്തി, താൻ കാരണം അല്ലെങ്കിൽ താൻ കൊണ്ടും മൂലം ഇയാളെ മാക്സിമം കുറ്റം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി, അതാണ് അയാളെ കാണാൻ ഒരിക്കലും എസ്തറിന് താല്പര്യമില്ല. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ആ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ നിർബന്ധിച്ച ശേഷം ഈ വ്യക്തിയെ കാണാൻ പോകുന്നു. അവിടുന്ന് കുറച്ച് ശകാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നീട് കുറച്ച് കാലം, കുറച്ച് ദിവസത്തിന് ശേഷം ഓർക്കത്തിനിടയിൽ പുള്ളിക്കാരി ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ അറിയാതെ ഇത് ജയിലിൽ പോയ സമയത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിങ്ങിലൂടെ അയാളുടെ തീഷ്ണമായ സംസാരം, ആ തീഷ്ണമായ നോട്ടം എസ്തറും തോന്നുകയാണ് ഇയാൾ തന്നെയാണോ ആക്ച്വലി ആ കൊലപാതകം നടന്നത് എന്ന്. അങ്ങനെ പീറ്ററച്ചനെ കാണാൻ പോകുന്നു. പീറ്ററച്ചൻ പറയുകയാണ് അയാൾ വിശ്വസിക്കുന്നില്ല ബെഞ്ചമിനെ ചെയ്യുമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ തെളിവുകളും, അതുവരെയുള്ള എല്ലാ തെളിവുകളും, സാഹചര്യ തെളിവുകളും ഒക്കെ ബെഞ്ചമിനെതിരെയാണ്. ഈ പറയുന്ന പോലീസ് ഓഫീസസും പള്ളിയിലച്ചനും വക്കീലുമാരും ഒരുപാട് ശ്രമിച്ചാണ്. ഒരു ചെറിയ ക്ലൂ പോലും ഈ കേസിന് ബെഞ്ചമിന് അനുകൂലമായിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ശ്രമിച്ചും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ പ്രഷർ വരുമ്പോഴാണ് പോലീസ് ഈ കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു കുറ്റബോധം എസ്തറിനും
ആ ഒരു അയാൾ മരിക്കാൻ ഒരു അഞ്ചാറ് ദിവസം കൂടിയുള്ളൂ മരിക്കാൻ, എന്നിട്ടും അയാൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുമ്പോൾ പുള്ളി തോന്നുകയാണ് അങ്ങനെ ഇയാൾ കൊന്നിട്ടുണ്ടാവുമോ എന്നുള്ളത്. കൊല്ലാനുള്ള കാരണങ്ങൾ, ഇയാൾ സാഹചര്യങ്ങൾ എന്താ വെച്ചാൽ, അയാൾ മരിച്ച കൊല്ലപ്പെട്ട ആ കുട്ടി ഒരുപാട് ഇഷ്ടം, ജീനു എന്നുള്ള കഥാപാത്രത്തിന്റെ പേര്, ജീനുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ബെഞ്ചമിന്. ബെഞ്ചമിന് കുറെ പുറ നടക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്, ശല്യം ചെയ്യല്ല പുറ നടക്കുന്നുണ്ട്, പക്ഷെ ശല്യമായി തോന്നി ഇവരെ പോലീസ് കംപ്ലൈൻറ്റ് എടുക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഈ മരിച്ച സമയത്ത് ബെഞ്ചമിൻ ആ ഒരു കോഫി ഷോപ്പിൽ എത്തുകയും അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടാണ്. അപ്പൊ തുടർന്നുള്ള സഞ്ചാരമാണ് ഈ കഥ. അപ്പം ഇത് ബാക്കി ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്, എന്താ സംഭവിക്കുക എന്നുള്ളത്. ഒരു എത്തുംതുമ്പും ഒരു ഒരു ചെറിയ ഒരു ചെറിയ ക്ലൂ പോലും ഇല്ലാത്ത ഒരു കേസിനെ വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന എസ്തർ, പീറ്റർ അച്ഛൻ, ഒരു പോലീസ് ഓഫീസർ വരുന്നത്, പോലീസ് ഓഫീസർ പേര് ഞാൻ മറന്നുപോയി, അങ്ങനെ അവിടെ ഒരു കഥാപാത്രമാണ് ക്രിസ്. ഓക്കെ, ക്രിസ് എന്നുള്ള കഥാപാത്രം ഒരു പോലീസ് ഓഫീസറാണ്. ലാസ്റ്റ് വരും അപർണ എന്നുള്ളൊരു സുഹൃത്ത് ഈ എസ്തറിന്റെ. അങ്ങനെ അവരുള്ള സഞ്ചാരമാണ് ഈ ഒരു സത്യത്തിൽ ഈ കഥ. ഇത് ആക്ച്വലി വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ആക്ച്വലി ഒരു മൂവി കാണുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ പല കഥാപാത്രത്തെയും ഞാൻ ഇമാജിൻ ചെയ്തു, ഈ ഒരു കഥാപാത്രം ഇന്നാൾ ചെയ്താൽ, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇന്നാൾ ചെയ്താൽ എന്നുള്ള ഒരു ഇമാജിനേഷനും കൂടി ഞാൻ സഞ്ചരിച്ചു. എനിക്ക് ഒരുപാട് ത്രില് അടുപ്പിച്ചു എന്നെ. ഞാൻ ഒറ്റ ദിവസം കൂടി ഇരുന്ന് വായിച്ചു തീർത്ത ഒരു ഒരു ബുക്കാണ്. അവൻ പേര് കോഫി ഹൗസ്, ലാജ ജോസ് എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ ബുക്കാണ് ഈ. അദ്ദേഹം ഒരുപാട് ക്രൈം സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനെ തന്നെ രണ്ട് മൂന്ന് ബുക്ക് ഞാൻ മുമ്പ് വായിച്ച രണ്ട് ബുക്കുകളുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഈ ബുക്ക് വാങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും സിനിമ ഒക്കെ ആക്കാൻ പറ്റും. ഇതിലൊരു കഥാപാത്രം എസ്തറാണ് മെയിൻ കഥാപാത്രം, പുള്ളിക്കാരിയിലൂടെയാണ് കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി കുറച്ച് ഒരു ഒരു ബോൾഡായ ക്യാരക്ടറാണ്. അപ്പം പലപ്പോഴും ഞാൻ സിനിമ കാണുമ്പോൾ ആ ചെയ്യുന്ന കഥാപാത്രത്തെ മാത്രം കിട്ടില്ല, പക്ഷേ അത് പോലീസ് ഓഫീസർ ക്രിസ് ഒക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിക്കെട്ടെന്ന് കയറി വന്നൊരു ഉണ്യവും തന്നെയാണ്. പല കഥാപാത്രങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സമയമുണ്ടെങ്കിൽ വായിക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മാത്രമല്ല അതൊരു ക്രൈം സ്റ്റോറിയാണ്, നിങ്ങളെ സസ്പെൻസിൽ നിന്ന് എന്താവും 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 എന്നുള്ള ഒരു മുൾമുനയിൽ നിർത്തി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കിടലം കാഴ്ച കഥയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഒരു ബുക്കിനെ കണ്ടു വായിച്ച് ഇഷ്ടപ്പെട്ടു, അപ്പം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുക്ക്. അപ്പം ക്രൈം സ്റ്റോറി, എസ്പെഷ്യലി ക്രൈം ഇഷ്ടപ്പെടുന്ന, ക്രൈം നോവലുകൾ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് സമയം താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു കിടലം കാഴ്ച ഒരു ക്രൈം സ്റ്റോറി ബുക്കാണ്. നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സിനിമ, അല്ലെങ്കിൽ ഈ ഒരു സോറി സിനിമയല്ല, ഈ ഒരു നോവല് ഒരു സിനിമയായി വരട്ടെ എന്നുള്ളൊരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പം എന്തായാലും വരട്ടെ അല്ലേ. അപ്പം എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ബൈ.